എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല ആളുകളും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ സ്വിഫ്റ്റ് എവിടെ പോയി? എന്താണ് ഇപ്പോൾ ഇഗ്നിസിൽ വീഡിയോ ചെയ്യുന്നത്? എനിക്ക് ആക്ച്വലി രണ്ട് വണ്ടിയുണ്ട്. എന്നെ അടുത്തറിയുന്നവർക്കറിയാം, സ്വിഫ്റ്റിലാണ് ഞാൻ സാധാരണ വീഡിയോ ചെയ്യാറുള്ളത്. പിന്നെയുള്ളൊരു വണ്ടി ഇഗ്നിസാണ്. ഇഗ്നിസ് ആക്ച്വലി വൈഫാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഇഗ്നിസിൽ വീഡിയോ ചെയ്യും. സ്വിഫ്റ്റ് എവിടെയും പോയിട്ടില്ല. ഇതാ എൻ്റെ കൂടെ തന്നെയുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇത് എവിടെയെന്ന് ചോദിച്ച ആളുകൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഈ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് ചോദിക്കുന്നതായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 3-3.5 വർഷമായിട്ട് പിന്നെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വൈറ്റ് സ്വിഫ്റ്റിലാണ്. 2014 മോഡൽ വണ്ടിയാണ്. അപ്പോൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല കണ്ടീഷനിലാണ് ഈ വണ്ടി ഉള്ളത്. ഈ വണ്ടി കൊടുക്കുന്നു എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ നിങ്ങൾ ചോദിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല. അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിയ വണ്ടിയാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചൊരു കാര്യത്തെപ്പറ്റി തന്നെയാണ്. നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അറിയാതെ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കൂടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വണ്ടി പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അത്തരം സാഹചര്യങ്ങളിൽ പല ആളുകളും പതറിപ്പോകാറുണ്ട്. അവർക്ക് തന്നെ മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് വണ്ടിയുടെ സ്പീഡ് കൂടിയത്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്താൻ ഉദ്ദേശിച്ച് വളരെ പതിയെ പോകുന്നുണ്ടാവും. ആ സമയത്ത് പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡ് കൂടും. ചില സമയത്ത് നിങ്ങൾ ഇറക്കത്തിലൂടെ പോകുമ്പോൾ അറിയാതെ വണ്ടിയുടെ സ്പീഡ് കൂടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടികളിലാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അത്തരക്കാർക്കാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന ആളുകൾ ഏത് ജില്ലയിലാണ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. നിങ്ങളിവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്ലച്ച് കാണാം, റൈറ്റ് സൈഡിലായിട്ട് ബ്രേക്ക് ഉണ്ട്, ഇവിടെ ആക്സിലറേറ്റർ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി കൂടുതൽ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞുതരും. നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബ്രേക്ക് ഓട്ടിയിട്ടാണ് വണ്ടി നിർത്തുക, അല്ലേ? അപ്പോൾ നമ്മൾ വെറുതെ ബ്രേക്ക് മാത്രം ചവിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വെറുതെ ബ്രേക്ക് മാത്രം ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി നിന്ന് പോവും. ആ വണ്ടി നിൽക്കുന്നതിനോടൊപ്പം എൻജിൻ ഓഫായി പോവുകയും ചെയ്യും. അപ്പോൾ എൻജിൻ ഓഫായി പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്ലച്ച് കൂടെ അപ്ലൈ ചെയ്യും. അപ്പോൾ അത് ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പിന്നെ പോകുന്ന സമയത്ത് എൻജിൻ ബ്രേക്കിംഗ് ഉപയോഗിക്കാറുണ്ട്. എൻജിൻ ബ്രേക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എൻജിൻ ബ്രേക്കിംഗ് കിട്ടുക. ഫസ്റ്റ് ഇയറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു വലിയ ഇറക്കം വന്നു നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ വണ്ടി അധികം സ്പീഡിൽ പോവുകയില്ല. കാരണം അവിടെ ഒരു എൻജിൻ ബ്രേക്കിംഗ് ഉണ്ട്, ഗിയർ ഫസ്റ്റ് ഗിയറിലാണ്. നേരെ മറിച്ച് നിങ്ങൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു ബ്രേക്കിംഗ് എൻജിൻ ബ്രേക്കിംഗ് കിട്ടൂല. നിങ്ങൾ കുറച്ച് കൂടുതൽ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അത് പിന്നെ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ ആകുമ്പോൾ എൻജിൻ ബ്രേക്കിംഗ് കുറയും, നിങ്ങൾ കൂടുതൽ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെയൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ലൊരു ശ്രദ്ധ വേണം. നമ്മളിപ്പോൾ പിന്നെ ഫസ്റ്റ് ഗിയറിൽ ഒരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുക. നമ്മൾ ബ്രേക്ക് ഒന്നും കാര്യമായിട്ട് ചവിട്ടുന്നില്ല, എൻജിൻ ബ്രേക്കിങ്ങിലാണ് പോകുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ ക്ലച്ച് ചവിട്ടി നിങ്ങൾ വിചാരിക്കുക, ക്ലച്ച് നിങ്ങളിങ്ങനെ ചവിട്ടുന്നു, എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് പെട്ടെന്ന് കൂടും. പിന്നീട് നിങ്ങൾ ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു സ്പീഡ് കൺട്രോളായിട്ട് വരിക. നിങ്ങളറിയാതെ ക്ലച്ച് ഫുൾ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വണ്ടി പോകും. ആ ഒരു സമയത്ത് നിങ്ങൾ ബ്രേക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഇത് ഫസ്റ്റ് ഗിയറിൽ മാത്രമല്ല, നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾ ക്ലച്ച് ചവിട്ടി, ക്ലച്ച് ഫുള്ളായി ചവിട്ടുമ്പോൾ വണ്ടിയുടെ സ്പീഡ് നല്ല രീതിയിൽ കൂടും. പെട്ടെന്ന് ബ്രേക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഗിയറിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എൻജിൻ ബ്രേക്കിംഗ് ഉണ്ട്. എൻജിൻ ബ്രേക്കിങ്ങോട് കൂടി പോകുന്ന വണ്ടിയിൽ നിങ്ങൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുമ്പോൾ ഗിയറിൻ്റെ എഫക്റ്റ് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ന്യൂട്രൽ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഫുൾ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ അവിടെ ന്യൂട്രൽ എഫക്റ്റ് വരും. അപ്പോൾ എൻജിൻ ബ്രേക്കിംഗ് അവിടെ നഷ്ടപ്പെടും. ഇത് ഏത് ഗിയർ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാലും വീണ്ടും ഒരു ന്യൂട്രൽ എഫക്റ്റ് വരും, എൻജിൻ ബ്രേക്കിംഗ് അവിടെ നഷ്ടപ്പെടും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എൻജിൻ ബ്രേക്കിങ്ങോട് കൂടി പോകുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടരുത്. അധികം ആളുകളും ക്ലച്ച് ഇങ്ങനെ ചവിട്ടും.
ക്ലച്ച് ഔട്ട് ചെയ്തിട്ടാകുമ്പോൾ സ്പീഡ് കൂടും, അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് പലർക്കും പിന്നെ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംഭവിച്ച ആളുകൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക, എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. നമ്മൾ സാധാരണ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ നിർത്തുന്നതിന് തൊട്ട് മുന്നേ ആദ്യം ചില ആളുകൾ ക്ലച്ച് ചവിട്ടും. ക്ലച്ച് ചവിട്ടി കഴിയുമ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടും, പിന്നീടാണ് ബ്രേക്ക് ചവിട്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിന് പകരം നിങ്ങൾ എവിടെയെങ്കിലും വണ്ടി നിർത്താൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആദ്യം ബ്രേക്ക് ചവിട്ടുക, ബ്രേക്ക് കുറച്ചൊന്ന് ചവിട്ടുക, ചവിട്ടിയിട്ട് ക്ലച്ച് ചവിട്ടി ഫുള്ളാക്കുക, പിന്നീട് ബ്രേക്ക് ഫുള്ളാക്കുക. ഇതാണ് ഇതിൻ്റെ ശരിയായ മെത്തേഡ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ നിർത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആദ്യം ബ്രേക്ക് ലേശം ഒന്ന് ചവിട്ടുക, കുറച്ച് ചവിട്ടി, പിന്നീട് ക്ലച്ച് ചവിട്ടി ക്ലച്ച് ഫുള്ളാക്കുക, ക്ലച്ച് ഫുള്ളാക്കിയ ശേഷം ബ്രേക്ക് കൂടെ ഫുള്ളാക്കുക, പതിയെ ഫുള്ളാക്കുക. ഇതാണ് മെത്തേഡ്. അല്ലാണ്ട് ആദ്യം തന്നെ നിങ്ങൾ പോയി ക്ലച്ച് ചവിട്ടരുത്. ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കൂടും, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഒരു കാര്യം, ഇറക്കത്തിൽ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ലച്ച് ഉപയോഗിക്കരുത്. ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വണ്ടിയുടെ സ്പീഡ് കൂടും, പണി കിട്ടും. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.